മുന്തിയ പ്രതിരോധ ഇടപാടുകൾ ഉണ്ടായിരുന്ന അമേരിക്കയുമായി അകലാൻ സൗദിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഉക്രൈനെതിരെ റഷ്യ ആക്രമണം തുടങ്ങിയ വേളയിൽ പിന്തുണ തേടി അമേരിക്ക സൗദിയെയും യുഎഇയും ബന്ധപ്പെട്ടിരുന്നു. ലോകത്തെ പ്രധാന എണ്ണരാജ്യമായ റഷ്യയ്ക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ സഹായിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇത്. എന്നാൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഫോൺ സൗദിയിലെയും യുഎഇയിലെയും പ്രമുഖരാരും എടുത്തില്ല എന്ന് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു. അത് അമേരിക്കയുടെ ഒരു ചാണക്യ തന്ത്രമാണെന്ന് മനസ്സിലാക്കാൻ സൗദി ഭരണകൂടത്തിന് അധികം സമയമൊന്നും വേണ്ടിയിരുന്നില്ല. ഒട്ടകത്തിന് തലചായ്ക്കാൻ ഇടം കൊടുക്കുന്നത് പോലെയാകും അമേരിക്കയ്ക്ക് എണ്ണ ഉൽപ്പാദക രാഷ്ട്രമായ സൗദി പിന്തുണ കൊടുത്താലെന്നും അവർക്കറിയാമായിരുന്നു. ആഗോള രാഷ്ട്രീയ ബന്ധങ്ങളിൽ കാതലായ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന വേളയിൽ അമേരിക്കയുമായി അടുത്ത ബന്ധം നിലനിർത്തിയിരുന്ന സൗദി അറേബ്യ ഇപ്പോൾ അമേരിക്കയുമായി അകലുന്നുവെന്ന് സൂചന. പ്രസിഡന്റ് ജോ ബൈഡന്റെ പല നിലപാടുകളിലും സൗദി ഭരണകൂടത്തിന് അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുമായി ഉടക്കി നിൽക്കുന്ന റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുക്കുകയാണ് സൗദി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സൗദിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണിപ്പോൾ. അദ്ദേഹം വൈകാതെ റിയാദ് സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട്. ചൈനീസ് സർക്കാർ ആകട്ടെ കുടില തന്ത്രങ്ങളുടെ രാജകുമാരനും സൂചി കയറ്റേണ്ടടുത്ത് തൂമ്പ കയറ്റാൻ വിദഗ്ധൻ. അമേരിക്കയും സൗദിയുമായുള്ള അകൽച്ച പരമാവധി വിനിയോഗിക്കുവാൻ തന്നെയാണ് ചൈനയുടെ ലക്ഷ്യം. ലോകത്തെ പ്രധാന എണ്ണ രാജ്യങ്ങളാണ് അമേരിക്കയും സൗദിയും റഷ്യയും. റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രധാനമായും എണ്ണയും വാതകവും എത്തുന്നത്. ഉക്രൈനെതിരായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ ഉപരോധം ചുമത്തുമ്പോൾ റഷ്യയുടെ എണ്ണ ആഗോള വിപണിയിൽ കിട്ടാതാകും. മതിയായ എണ്ണ വിപണിയിൽ എത്തിയില്ലെങ്കിൽ വില കുത്തനെ ഉയരും. അത് സാമ്പത്തിക രംഗം കീഴ്മേൽ മറിയാൻ കാരണമാകും. ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടാണ് അമേരിക്ക സൗദിയെയും യുഎഇയെയും വിളിച്ചത്. എന്നാൽ രണ്ടു രാജ്യങ്ങളും അമേരിക്കയുടെ അഭ്യർത്ഥന കാര്യമാക്കിയില്ല. മാത്രമല്ല റഷ്യയുമായി നിരന്തരം ഇവർ ബന്ധപ്പെടുകയും ചെയ്തു. റഷ്യക്കെതിരായ ഉപരോധത്തെ ഗൾഫ് രാജ്യങ്ങൾ പിന്തുണച്ചിട്ടില്ല. ചർച്ചയിലൂടെ യുദ്ധത്തിന് പരിഹാരം കാണണമെന്നാണ് സൗദി ആവശ്യപ്പെട്ടത്. ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ വിമർശിക്കാതെയാണ് ചൈനയുടെ നിലപാടുകൾ. ചൈനയുമായും റഷ്യയുമായും സൗദി അടുത്ത ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റിനെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. ഷീ ജിൻപിങ് റംദാനു ശേഷം റിയാദിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മെയ് മാസത്തിലാകും സന്ദർശനം. ഇതാകട്ടെ അമേരിക്ക സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം ആദ്യമായി വിദേശയാത്ര നടത്തിയത് സൗദിയിലേക്കായിരുന്നു. 2017 ട്രംപിന് നൽകിയ സ്വീകരണത്തിന് സമാനമായ രീതിയിൽ ഷീ ജിൻപിങ്ങിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സൗദി. ബൈഡന്റെ പല നിലപാടുകളോടും സൗദിക്ക് അതൃപ്തിയുള്ളപ്പോഴാണ് അമേരിക്കയുമായി കൊമ്പുകോർക്കുന്ന ചൈനയെ സൗദി ചേർത്ത് പിടിക്കുന്നത്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഷീ ജിൻപിങ്ങും അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അവർക്ക് എണ്ണ നൽകുക മാത്രമല്ല അവരുടെ ആയുധം ഞങ്ങൾ വാങ്ങുന്നുമുണ്ട്. ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് സൗദി ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. ചൈനയുമായുള്ള ഇടപാടുകൾ യുവാനിൽ നടത്താനും ഡോളർ ഒഴിവാക്കാനും സൗദി ആലോചിക്കുന്നുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധം വഷളാകുന്നത് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ചർച്ചയായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യമൻ യുദ്ധത്തിൽ അമേരിക്ക വേണ്ട പിന്തുണ നൽകുന്നില്ല എന്നാണ് സൗദിയുടെ ആക്ഷേപം. മാത്രമല്ല ഇറാനുമായി ആണവ ചർച്ച ആരംഭിക്കാൻ അമേരിക്ക ശ്രമിച്ചതും സൗദിയുടെ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. അമേരിക്ക ഇറാനുമായുള്ള ആണവ കരാറിലേക്ക് വീണ്ടും അടുക്കുന്ന വേളയിലാണ് സൗദി മറ്റു വൻ ശക്തികളുമായി ബന്ധം ശക്തമാക്കുന്നത്. എന്നാൽ റഷ്യയും ചൈനയും ഇറാനുമായി അടുപ്പം നിലനിർത്തുന്നവർ ആണ് എന്നതാണ് മറ്റൊരു കാര്യം. ഞാൻ ലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക.